ഡൗട്ട്നട്ട് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൗട്ട്നട്ടിൽ 6-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തൽക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നട്ട് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ എവ്രിവൺ, സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി ഇൻ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ്. ഓക്കെ, അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ളത് എഥനാൾ, പ്രൊപ്പനാൾ, പ്രൊപ്പനോൺ, ബ്യൂട്ടനോൺ, അങ്ങനെ 4 കോമ്പൗണ്ട്സ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇതിനെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റീസ് എഴുതണം. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, തന്നിട്ടുള്ള എന്താണ്? കാർബണൽ കോമ്പൗണ്ട്സ് ആണ്. ഫസ്റ്റ് കോമ്പൗണ്ട് തന്നിട്ടുള്ളത് എഥനാൾ എന്ന് പറയുമ്പോൾ CH3CHO, ഇതാണ് എഥനാൾ. ഓക്കെ, രണ്ടാമത്തെ കോമ്പൗണ്ട് തന്നിട്ടുള്ളത് പ്രൊപ്പനാൾ എന്ന് പറയുമ്പോൾ CH3CH2CHO, ഇതാണ് പ്രൊപ്പനാൾ. ഇനി അടുത്തുള്ള ഇതാണ് പ്രൊപ്പനോൺ. പ്രൊപ്പനോൺ എന്ന് പറയുമ്പോൾ എന്താണ്? കീറ്റോണിക് ഗ്രൂപ്പ് ആണ് എന്ന് പറയുമ്പോൾ CH3CO CH3, ഇതാണ് പ്രൊപ്പനോൺ. ലാസ്റ്റ് വൺ തന്നിട്ടുള്ളത് ബ്യൂട്ടനോൺ. അപ്പം 4 കാർബൺ ആറ്റംസ് വരും, CH3CH2CO CH3, ഇതാണ് ബ്യൂട്ടനോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ആൽഡിഹൈഡിക് ഗ്രൂപ്പും 2 കീറ്റോണിക് കോമ്പൗണ്ട്സും ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആദ്യത്തെ കാര്യം, ആൽഡിഹൈഡിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. ഓക്കെ, ആൽഡിഹൈഡിനാണ് എന്ത്? റിയാക്ടിവിറ്റി കൂടുതൽ. ഇതിന് 2 റീസൺസ് ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് സ്റ്റെറിക്. നമ്മൾ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും കൂടി നോക്കുമ്പോഴേക്കും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവാണ്. കാരണം എന്താണ്? ഇവിടെ ഒരു CH3 ഗ്രൂപ്പേ ഉള്ളു, അതായത് ഒരു ബൾക്കി ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷെ നമ്മളിവിടെ പ്രൊപ്പനോണിൽ നോക്കുമ്പോൾ എന്താണ്? ആ കീറ്റോണിക് ഗ്രൂപ്പിൻ്റെ 2 സൈഡിലും എന്തുണ്ട്? 2 CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങോട്ട് ബ്യൂട്ടനോണൊക്കെ എത്തുമ്പോൾ എന്താണ്? ബൾക്കി ഗ്രൂപ്പ്സിൻ്റെ നമ്പർ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ബൾക്കി ഗ്രൂപ്പ്സ് വരുമ്പോഴത്തേക്കും, ഒരു ന്യൂക്ലിയോഫൈൽ വരുമ്പോഴത്തേക്കും എന്താണ്? അതിനെ വരാനായിട്ട് സമ്മതിക്കില്ല. ഓക്കെ, അതിനെ ഹിൻഡർ ചെയ്യും, അതിൻ്റെ അറ്റാക്കിനെ ഹിൻഡർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെറിക് ഹിൻഡ്രൻസ്. ഓക്കെ, അപ്പോൾ സ്റ്റെറിക് ഇഫക്റ്റ് ആണ് ആദ്യത്തെ റീസൺ. ഇനി രണ്ടാമത്തെ റീസൺ നമുക്ക് പറയാൻ പറ്റുന്നത് ഇലക്ട്രോണിക് ഇഫക്റ്റ്. ഓക്കെ, ഇലക്ട്രോണിക് ഇഫക്റ്റ്. ഇലക്ട്രോണിക് ഇഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലസ് ഐ ഇഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അന്നേരം എന്താണ്? ഇവിടുത്തെ പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് പറയുന്നത് കുറവാണ് കമ്പയറിംഗ് ടു പ്രൊപ്പനാൾ. പ്രൊപ്പനാൾ എത്തുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്? ബൾക്കി ഗ്രൂപ്പാണുള്ളത് ആൽക്കൈലിൻ്റെ. അപ്പോൾ എന്താണ് സ്റ്റെറിക് ഹിൻഡ്രൻസ്? ഇലക്ട്രോണിക് ഇഫക്റ്റും എഥനാളിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ കൂടുതലാണ്. ഓക്കെ, ഇനി പ്രൊപ്പനോൺ എത്തുമ്പോൾ എന്താണ്? ഇവിടെ 2 CH3 ഗ്രൂപ്പാണുള്ളത്. അപ്പം പ്ലസ് ആ ഇഫക്റ്റ് വരുമ്പോൾ എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ഈ ഓക്സിജനിലോട്ട് കൊടുക്കും. അപ്പോൾ ഈ ഓക്സിജനിലോട്ട് കൊടുക്കുമ്പോൾ എന്താണ്? ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ന്യൂക്ലിയോഫൈൽ വരുമ്പോൾ എന്താണ്? ഇതിനെ അറ്റാക്ക് ചെയ്യാൻ സമ്മതിക്കോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്? കീറ്റോണിൻ്റെ റിയാക്ടിവിറ്റി എപ്പോഴും കുറവാണ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 റീസൺസ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരായിരിക്കും? എഥനാൾ. കാരണം എന്താണ്? അത് ആൽഡിഹൈഡുമാണ്, ഇലക്ട്രോണിക് ഇഫക്റ്റ് കുറവുമാണ്. അപ്പോൾ ആദ്യം ആര് വരും? എഥനാൾ. എഥനാൾ ആദ്യം വരും. ഓക്കെ, ഏറ്റവും കൂടുതൽ എഥനാളിനാണ്. ഇത് കഴിഞ്ഞ് കുറവാർക്കായിരിക്കും? പ്രൊപ്പനാൾ. കാരണം എന്താണ്? പ്രൊപ്പനാളിൽ CH3CH2 ഗ്രൂപ്പാണുള്ളത്. ഓക്കെ, ഇത് കഴിഞ്ഞ് വരുന്നതാണ് കീറ്റോൺ. കീറ്റോൺ വരുമ്പോഴത്തേക്കും ആദ്യം ആരായിരിക്കും വരുന്നത്? പ്രൊപ്പനോൺ ആയിരിക്കും വരുന്നത്. കാരണം എന്താണ്? ഇവിടെ 2 CH3 ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ബൾക്കി ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്യൂട്ടനോണിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രൊപ്പനോണിന് സ്റ്റെറിക് ഇഫക്റ്റും ഇലക്ട്രോണിക് ഇഫക്റ്റും കുറവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ആര് വരും? പ്രൊപ്പനോൺ. പ്രൊപ്പനോൺ ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി ആരായിരിക്കും കാണിക്കുന്നത്? ബ്യൂട്ടനോൺ. കാരണം എന്താണ്? ബൾക്കി ഗ്രൂപ്പ്സ് ആണ് CH3CO ഗ്രൂപ്പിന് അപ്പുറം ഇപ്പുറവും ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് ഏറ്റവും കുറവ് കാണിക്കുന്നത് ബ്യൂട്ടനോൺ ആയിരിക്കും. സോ ദിസ് ഈസ് എ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ റിയാക്ടിവിറ്റി ഇൻ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ്. ഐ ഹോപ്പ് ദ ആൻസർ ഈസ് ക്ലിയർ ടു യു. താങ്ക് യു.